സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുമ്പോൾ ഫ്രെയിമിലല്ലാതെ നമ്മൾ ആ പ്രോസസ്സിൽ കുറേ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫ്രെയിമിലുള്ള അഭിനയത്തിന് പകുതി കാര്യം അത് നോക്കിക്കൊള്ളും. കെട്ടിയുള്ള മാലാഖ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഒരാൾക്ക് ആരെ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം, ഉറപ്പായിട്ടും അയാൾക്ക് സിനിമയിലുള്ള ഇൻഡസ്ട്രിയിലെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫാക്ടേഴ്സിൽ നിന്ന് എടുക്കാം. അപ്പം അതിൽ നിന്ന് അവർ നമ്മളെ ഒപ്റ്റ് ചെയ്യുമ്പം അതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ, അത് നമുക്ക് കൃത്യം സന്തോഷമില്ല. കാരണം ഇത് നമുക്ക് അറിയാം, ഒരു നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റഡ് ആവും എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ലെങ്കിൽ നമ്മളുടെ പരാജയമാണത്. നമ്മളെ കഥ വേറൊരു തരത്തിൽ പറയാൻ ശ്രമിച്ചിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പോയില്ലേ, അടുത്ത് കുറച്ച് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ആ പ്രോസസ്സ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ഒരു 3 kg, കാരണം അയാളുടെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 26-27 ആ ഏജിൽ ഫീൽ ചെയ്യിക്കണം എല്ലായിടത്തും. പിന്നെ അയാൾ ചെയ്ത തെറ്റുകളെ പറ്റി ഒരു പേടിയുണ്ട്, ഓരോരുത്തരെയും സംശയമുണ്ട്. അപ്പോൾ അയാൾക്ക് എങ്ങനെയും കുറച്ച് പണം വേണം, പണമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഓരോരുത്തരോടും അത്രയ്ക്ക് അങ്ങനത്തെ അപ്രൂവ്, അമ്മ ഒഴികെ വേറെ ആരോടും അങ്ങനത്തെ ഒരു വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സിനിമാപ്രാന്തൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സഞ്ജു ശിവറാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പം റോഷാക്കാണ് പുതിയ വിശേഷം. റോഷാക്കിനെ പറ്റി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം കേരളത്തിൽ നിന്ന് മൊത്തം ഒരു ഹെവി റെസ്പോൺസ് കിട്ടി വരികയാണ് സിനിമയ്ക്ക്. അപ്പം ഇങ്ങനെ ഒരു റെസ്പോൺസ് തന്നെയാണോ സിനിമയുടെ ടീം പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ എത്രമാത്രം എക്സൈറ്റഡ് ആണ് ഈ റെസ്പോൺസിന്, കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഈ റെസ്പോൺസിന്? നമ്മൾ എൻ്റെ ഒരു ക്രൂവിൻ്റെ ഇത് കാര്യം പറയുകയാണെങ്കിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ഒരു വൈഡായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ക്രിട്ടിക്കലി എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിൻ്റെ ഒരു പുതിയൊരു സിനിമയുടെ ഒരു അനുഭവം എല്ലാവർക്കുമല്ല ഒരുവിധം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള രീതിയിലല്ലാതെ അതിന് മുകളിലേക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു ഇത്രയും ഒരു വൈഡ് റെസ്പോൺസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം നമ്മൾ ഈ സിനിമ ഒരു കണ്ട് പരിചയിച്ച രീതിയിലൊന്നും അല്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ട സിനിമകളുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. അതിൽ നിന്നും ടെക്നിക്കലി ഒരുപാട് കാതം മുമ്പോട്ട് വന്നുള്ള ഒരു സിനിമയാണ്. അപ്പൊ അത് പെട്ടെന്ന് മലയാളി അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഏതൊരു ലാംഗ്വേജിലാണെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ കുറച്ച് നമ്മുടെ ഭാഷയിൽ നിന്നൊരു ഒരു വേറൊരു സാധനം വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആദ്യം ഒരു മടി കാണിക്കാറ്. പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അതിന്റെ ഒരു റെസ്പോൺസ്. തിയേറ്റർ ആണെങ്കിലും ആൾക്കാർ കാണുന്ന രീതി, കണ്ടിട്ട് നമ്മളോട് പറയുന്ന ഫീഡ്ബാക്കുകളിൽ ഇപ്പം ചില നമ്മൾ പോലും അതിൽ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ അവർ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുകയും ഈ കഥ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഡിറൈവ് ചെയ്ത് ഓ അത് ഇങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് അവർ. നിങ്ങൾ അതിന്റെ ടൈറ്റിലിൽ തന്നെയുള്ള ചില റോഷാക്ക് അതിനെ യെസ് അതിനെ അതായത് ഒരു സത്യമാക്കും വിധമായി റോഷാക്ക് ആ ടെസ്റ്റ് കടന്നുപോയ അവര് പെർസീവ് ചെയ്ത് കഥ ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ വേറെ വേറെ കഥകളാണ് ഇപ്പൊ പറയുന്നത്, ഇന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ പോകുന്നതെന്ന് പറയുന്നത്. അതായത് ഡയറക്ടർ വ്യൂ പോയിന്റിൽ നിന്ന് മാറിയോ സിനിമ, ആൾക്കാരിലേക്ക് എത്തിയപ്പോഴത്തേക്കും പ്രേക്ഷകരെ അതിനെ സ്വീകരിക്കുന്ന വേറെ രീതിയിലാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് റോഷാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളൊരാളുടെ ഒരു സൈക്കോളജി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രേക്ഷകനെ റോഷാക്ക് ടെസ്റ്റിന് വിധേയരാക്കിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത് മേക്കേഴ്സ്. അവരാണ് ഇപ്പം അത് റീഡ് ചെയ്തിട്ട് അത് ഇങ്ങനെയാണ്, അതിലെ സതീശൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക, സതീശൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അനിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ക്യാരക്ടേഴ്സിനെയും പിന്നീടുള്ളത്. ഇത് ഒരു മമ്മൂക്ക മാജിക്കിനപ്പുറം ക്രിയേറ്റീവ് സൈഡിൽ നിന്നും കൂടെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയും കൂടെ ഒരു ഇൻപുട്ട് ഉണ്ട് ഈ സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു ഒരു ക്രാഫ്റ്റ്, ഒരു ഡയറക്ടേഴ്സ് ക്രാഫ്റ്റ് ഭയങ്കരമായിട്ട് പ്രകടമാക്കുന്ന ഒരു സിനിമയാണ്. അത് നിസാം ബഷീർ ഇത്രയും വേറിട്ട ഒരു ചിന്തയുമായിട്ട് എങ്ങനെ എത്ര ധൈര്യത്തോടെ മുമ്പോട്ട് പോയി എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു സിനിമയുടെ മാത്രം ബാക്കപ്പ് ഉള്ള, അതും കെട്ടിയുള്ള മാലാഖ എന്ന് പറയുന്ന സിനിമ ഒരു ടോട്ടലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. ഒരു നായകനെ അങ്ങനെ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ അത്ര ധൈര്യത്തിൽ ആരും ചെയ്യാറില്ല. ഇപ്പൊ പണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് ഇപ്പം ദശരഥം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു ഒരു സരഗസി അങ്ങനെ അത് ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇത് ഇപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുകയും ഇത് അതിലും നമുക്കൊരു ഒരു മോശമായ ഒരു നായകനാണ് ലൈക്ക് നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ തോന്നാത്ത കൈൻഡ് ഓഫ് ഒരു തരത്തില്. പക്ഷെ അത് ബ്യൂട്ടിഫുള്ളി പറഞ്ഞു, ആർക്കും ഒരു ഓഡ് സിറ്റുവേഷൻ, ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഇല്ല, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം. അതേ ഡയറക്ടർ റോഷാക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു ക്രാഫ്റ്റ് ഭയങ്കരമായിട്ട് പ്രകടമാണ്. കാരണം ഈ പറയുന്ന എന്ത് ടെക്നിക്കാലിറ്റീസ് ഉപയോഗിച്ചാലും കാണുന്നവൻ അതൊന്നും
ബാധിക്കണമെന്നില്ല. അത് അയാൾ ഒരു ബ്ലാങ്ക് മൈൻഡ് ആയിട്ട് പോയി നിൽക്കുന്ന സമയത്ത് ഒന്നും അറിയാത്ത ഒരാൾക്കും ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയണം. അതാണ് ആ തരത്തിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. അതിന് ഇപ്പം നിസാമിൻ്റെ ഒരു എഫേർട്ട് പോലെ തന്നെ ഇവൻ സമീർ, അതിൻ്റെ റൈറ്റർ സമീറൊക്കെ അവർ ഒരുമിച്ച് ഒരു ഒരേ ഡയറക്ഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ കൺഫ്യൂഷൻസ് ഇല്ല, അവരൊന്നിച്ചിരുന്നു. അവരൊരു വൺ ലൈനിൽ നിന്ന് അവർ വർക്ക് ചെയ്തെടുത്ത് അവരെത്രയോ ഇപ്പം ഒരു കഴിഞ്ഞ ഒരു ഇതിൽ നിസാം പറയുന്നത് എത്രയോ ഡ്രാഫ്റ്റ് പോയത്, അതായത് 10-40 ഡ്രാഫ്റ്റ് പോയി, ക്ലൈമാക്സ് 16 തവണ റീറൈറ്റ് ചെയ്യപ്പെട്ടു. അപ്പം അത്രയും ഒരു എഫേർട്ട് ഉണ്ട്. ആൻഡ് അതിനകത്ത് വർക്ക് ചെയ്തിരുന്ന ഓരോ ടെക്നീഷ്യൻസും ക്യാമറ ചെയ്തിട്ടുള്ള നിമിഷാണെങ്കിലും അവരുടേതായ മേഖലയിൽ എല്ലാവരും മികവ് പുലർത്തിയെന്നുള്ളതാണ്. അതിലൊന്നും ഒരാൾ ഒന്നും കുറച്ച് കാണാൻ പറ്റില്ല. ഇവൻ ക്യാമറ ആണെങ്കിലും അതേപോലെ സൗണ്ട്, ഇപ്പം സൗണ്ടിനെ പറ്റി നിസാം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സി ക്യാമറയ്ക്ക് നമ്മൾ എത്ര ഇപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെയോ അതിലേറെ ഇമ്പോർട്ടൻസ് സൗണ്ടിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും എഫേർട്ട് അവിടെ ഉണ്ട്. അത് ചെയ്ത ഷിനോയ്, നിക്സൺ അവരൊക്കെ രാപകലില്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. നിതിൻ മുകുന്ദൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ചെയ്ത ഈ ഒരു ട്രാക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള ആ മറ്റേ ഇതിൻ്റെ റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ നമ്മൾ ഇതുപോലെ ഒരു മ്യൂസിക് കേട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന ഹോളിവുഡ് മൂവിയിൽ, അങ്ങനെയൊന്നും നമുക്ക് പറയാനില്ല. ഇത് ഒറിജിനലാണ്. ഇല്ല, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടം തുടങ്ങുന്നതിന് തൊട്ട് ഒരു മ്യൂസിക്കലാണ് ആ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകനെ ഒട്ടും മടുപ്പിക്കാത്ത രീതിയിൽ ആ മ്യൂസിക് നമ്മളെ ക്യാരി ഓൺ ചെയ്യുന്നുണ്ട് ആ സിനിമയുടെ കൂടെ. അപ്പൊ അത് ഭയങ്കര, അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ അത് കൂടുതൽ ഇംഗ്ലീഷ് ട്രാക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു മലയാളം ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്ന, ഒരു ഗ്രാമത്തിലെ കഥ പറയുമ്പോൾ അതിനകത്തൊരു മോഡേൺ ആയിട്ട് ഒരാളെ കാണിക്കുന്ന നമ്മള് ലൂക്കിനെയും ലൂക്കിന്റെ കാറും മാത്രമാണ്, അത് വേറെ ആരും ഇല്ല അവിടെ. അപ്പോ എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഒരു വേറെ, അതായത് ഒരു വേറൊരു സ്ഥലവുമായിട്ട് ബന്ധമുള്ള ഒന്നുമില്ല അവിടെ. പക്ഷെ ആ അതിലേക്ക് ആ മ്യൂസിക് കൊണ്ടുവന്ന് ബ്ലെൻഡ് ചെയ്യുകയും അത് വർക്ക്ഔട്ട് ആക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതാണ് പടത്തിന്റെ വിജയം. അതെ, അതിന്റെ കൂട്ടത്തിലുള്ള എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, എഡിറ്റർ കിരൺ, ഇപ്പം കിരൺ ദാസ് എന്ന് പറഞ്ഞ എഡിറ്റർ ആണ് അത് എഡിറ്റ് ചെയ്തത്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അതിഭീകരമാണ് അതില്. കാരണം ഇത് നമുക്ക് അറിയാം, ഒരു നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റഡ് ആവും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ലെങ്കിൽ നമ്മളുടെ പരാജയമാണത്. നമ്മളെ കഥ വേറൊരു തരത്തിൽ പറയാൻ ശ്രമിച്ചിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പോയില്ലേ, പരാജയമായിരിക്കും. ഒരു സാധാരണ ഏതൊരു സാധാരണക്കാരനും അത് മനസ്സിലാവണം അത്തരത്തിൽ. അപ്പൊ അത് എഡിറ്റിൽ എഡിറ്ററിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ. ദോ നമ്മുടെ സ്ക്രിപ്റ്റ് എഡിറ്റഡ് ആയിരുന്നു, എന്നിരുന്നാൽ പോലും അത് അതിനകത്തു നിന്നൊക്കെ കുറെ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടുന്നു. അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻ അതിഭീകരമാണ്. അതേപോലെ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഡിറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും അസിസ്റ്റന്റ് ക്യാമറമാൻ, ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസ് വളരെ കൃത്യമായി മാർക്ക്ഡ് ആണ് ആ സിനിമയിൽ. അപ്പൊ അതില് നമ്മളുടെ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഇതെല്ലാം നോക്കിയിരുന്ന ഈ അതിന്റെ ഡിസൈനും കാറ് അതിന്റെ ഇതിന്റെ എല്ലാം ഡിസൈൻസും എല്ലാം നോക്കി ആനന്ദു എന്ന് പറഞ്ഞിട്ടൊരു അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പൊ അവനാണ് കോസ്റ്റ്യൂംസ് എല്ലാം ഡിസൈഡ് ചെയ്തത്, അതെല്ലാം നേരത്തെ വരച്ച് എല്ലാവരുടെയും ഒരു എങ്ങനെ വേണം, എന്താണ് മേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും, അതേപോലെ തന്നെ വേറെ ഇപ്പം മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റ് മുഹമ്മദ് ആണ് നമുക്ക് സീൻ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ, അതെ, അവിടെ അവിടുത്തെ എൻറ്റയർ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബെന്നിലാൽ എന്ന് പറഞ്ഞിട്ടൊരു, അരവിന്ദ്, മിലിന്ദ്, അങ്ങനെ ഇവരെല്ലാം ഞാൻ പേരെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രത്തോളം അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവര് കൃത്യമാണ്. ഇപ്പം ചെപ്പോ അല്ലെങ്കിൽ ജോ ജോക്കുട്ടൻ, ഷൈൻ ടോം ചാക്കോടെ ബ്രദറാണ്, ഇവരെല്ലാം നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവര് അവരുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ കൃത്യമാണ്. പിന്നെ അവരുടെ കൊടുക്കേണ്ട ക്രെഡിറ്റ് നിസാം എപ്പോഴും അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുന്നുണ്ട്. നിസാം ആയിരുന്നു എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നിസാം ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. നിസാം ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയാണ്. പുള്ളി ഇവിടെ നമ്മുടെ ഏതൊരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു, എനിക്ക് ആ സമയത്ത് ചിത്രീകരണ സമയത്ത് എനിക്ക് പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അത് അത്ര പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ ഇവരെ ഡെലിഗേറ്റ് ചെയ്യുമായിരുന്നു, അത് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യും, അത് നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒരു പ്രൊമോ വീഡിയോ ഇപ്പം ഇറങ്ങുന്നുണ്ട്. ആ പ്രൊമോ വീഡിയോ ചെയ്യുന്ന അസോസിയേറ്റ് ആയ മുഹമ്മദ് ആണ്. മുഹമ്മദിന് കംപ്ലീറ്റ് ഫ്രീഡം ആണ്, അതിനകത്ത് നിസാം പോയിട്ട് ഇല്ല. പക്ഷെ അത് ശരിയായ, അത് സിനിമയുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ മാത്രം പുള്ളി അങ്ങനത്തെ ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതല്ലാതെ അത്രയും ഫ്രീഡം ആര് കൊടുക്കും? അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആര് കൊടുക്കും? അത്രയും പേരുടെ എഫേർട്ട് ഉണ്ട് അതിൽ. ഈ ഇവരുടെ എല്ലാം നമ്മൾക്ക് ഈ ആസ് എൻ ആക്ടർ നമുക്കും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം പോയിട്ടൊരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം നിസാമിനോട് അല്ലെങ്കിൽ ഇവരോട് ആരോട് ചോദിച്ചാലും നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുതരും. അത്രയും ക്ലാരിറ്റി അവർക്കുണ്ട്. അപ്പം നമ്മുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു പ്രതീഷ്,
പ്രതീക്ഷ നമ്മൾ ഡേറ്റ്സ് എല്ലാം മാനേജ് ചെയ്തിരുന്നത്, കാരണം ഈ കുറെ ഒരുപാട് ഡേറ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഇതെല്ലാം മാനേജ് ചെയ്തിരുന്നത് പ്രതീക്ഷയാണ്. അങ്ങനെ എല്ലാവരുടെയും ഒരു എഫേർട്ട് ഇതിനകത്ത് എടുത്തു പറയണം. അല്ല, കൃത്യമായി ഇത് ഈ നമ്മുടെ അതിന്റെ സഹപ്രവർത്തകരെ അക്കമിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം പറയണം. നമ്മൾ ഓരോരുത്തർ പേര് മിസ്സായിപ്പോ, പക്ഷെ ഞാൻ പേഴ്സണലി ആലോചിക്കുന്ന വെച്ചാൽ ഈ സിനിമയെ പറ്റി ഈ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്കാരുടെ പറ്റിയൊരു ഇന്റർവ്യൂ, അല്ലെങ്കിൽ അവരുടെ ഒരു എങ്ങനെയാണ് അവർ ചെയ്തതെന്നുള്ളതായിരിക്കും ഒരു മേക്കിംഗ് വീഡിയോ. നമ്മൾ ജനറലി എല്ലാ ടെക്നീഷ്യൻസും അതാണ്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അറിയിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അതെ അതെ. അല്ല, സിനിമയെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സിനിമ ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന അതിന്റെ പിന്നണിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്, നമ്മൾ മുന്നിൽ കാണുന്നതിലും അപ്പുറം പിറകിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാനേ നമ്മൾ അതിനെപ്പറ്റി ശ്രമിക്കുന്നതായിരിക്കും. അപ്പം സിനിമ പലരും സംസാരിക്കാറ്, അതായത് പറയാറുള്ളത് സിനിമ സംഭവിക്കുകയാണെന്നാണ്. അപ്പം അങ്ങനെ സംഭവിക്കുന്ന സിനിമയിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മളും ആ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്തണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഉണ്ടാകണം. അങ്ങനെ എന്ത് എഫേർട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇതിനു വേണ്ടി ഇപ്പം നിസ്സാം തുടക്കം എന്നോട് ഇത് പറയുമ്പോൾ, അത് ഫസ്റ്റ് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിരുന്നു, അത് വല്ലാത്തൊരു ഭാഗം, വളരെ ഇൻവോൾവ് ആയിട്ട് മാറുകയുണ്ടായി. ഞാനിപ്പോഴും ഇതിൻ്റെ ഈ എൻറ്റയർ ആൾക്കാരുമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇവരുമായിട്ട്. അപ്പം ഞാൻ ഇന്നലെ ഞാൻ നമ്മൾ പ്രൊഡക്ഷൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത്, ഇത് കഴിയുമ്പോൾ എല്ലാവരും പല സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോഴും ഇവരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്, ഇനി ഓരോരുത്തർ ഓരോ സിനിമ അങ്ങനെ ഇങ്ങനെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷെ എന്നാൽ അതിൽ ചില ആൾക്കാരുണ്ട്, അവർ നിസാമിൻ്റെ കൂടെ ഇനി വർക്ക് ചെയ്യുള്ളൂ. ഓ ഓക്കെ ഓക്കെ. ഇതിൽ മുഹമ്മദ് അക്ബർ മുഹമ്മദ് വേറൊരാളുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, നിസാമിൻ്റെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പം ഇപ്പോൾ ഞാൻ നല്ല ചെപ്പു എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരു അസിസ്റ്റൻ്റായിട്ടുണ്ട്, പുള്ളിയോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് അടുത്ത നിസാമിൻ്റെ അടുത്ത പരിപാടി ആണ് അടുത്ത പരിപാടി. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ എന്നോട് ഫസ്റ്റ് ഇതുപോലെ നിങ്ങളാണ് ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരു നടനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ, ഇപ്പോഴും സംഭവിക്കും ഒരു വലിയൊരു ആക്ടറെ അതിന് ശേഷം നോക്കിയിട്ടാണ്. ഇത് നമ്മളത്ര വലുതായത് കൊണ്ടല്ല, ആ ക്യാരക്ടറിനെ എഴുതുന്ന സമയത്ത് അയാൾ യോജ്യനാണ് എന്ന് തോന്നിയിട്ട് നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മുടെ ഒരു യോഗ്യതയും അവിടെ അളക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് നമുക്കൊരു ഒരു കെട്ടിയുള്ള അണ്ടമാലാക എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഒരാൾക്ക് ആരെ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം. ഉറപ്പായിട്ടും അയാൾക്ക് സിനിമയിലുള്ള ഇൻഡസ്ട്രിയിലെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആക്ടേഴ്സിൽ നിന്ന് എടുക്കാം. അപ്പം അതിൽ നിന്ന് അവർ നമ്മളെ ഒപ്റ്റ് ചെയ്യുമ്പം അതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ, അത് നമുക്ക് കൃത്യത്തിലൊന്നും സന്തോഷമില്ല. അവിടെ മുതൽ നമ്മൾ ഇന്നാണ്. പിന്നെ നമ്മൾ എൻ്റെ അടുത്ത് കുറച്ച് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. ആ പ്രോസസ്സ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 3 kg, കാരണം അയാളുടെ ഒരു ഏജ് എന്ന് പറഞ്ഞ ഒരു 26-27 ആ ഏജിൽ ഫീൽ ചെയ്യിക്കണം, അവിടെ നിർത്തണം. അപ്പം അയാളുടെ ഒരു ഒരു ഈ പറയുന്ന പോലെ ഒരു വീട്ടിൽ ഇത്തിരി പാമ്പേർഡ് ആയിരിക്കും, ഒരു ചേട്ടൻ അമ്മയുടെ തണലിൽ, ചേട്ടന്റെ പ്രൊട്ടക്ഷനിൽ, ചേട്ടൻ കൊടുത്തിരിക്കുന്ന ലക്ഷറീസ് ആയിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക. അപ്പൊ ചേട്ടൻ കൊടുത്ത ലക്ഷറീസേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടാൽ ചിലപ്പോൾ ഒരു നല്ല ടീഷർട്ടോ നല്ലൊരു ഷൂവോ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല, ചേട്ടൻ കൊടുത്തത് വരെ ഉള്ളൂ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിലേക്ക് വരുമ്പോഴും അയാൾക്ക് കുറച്ചൊരു ഇയാളായിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോയി പഠിച്ചിട്ട് ഏക ഒരാൾ ചിലപ്പോൾ ഇയാളായിരിക്കും. അയാളൊരു എഞ്ചിനീയറിംഗ് ഒക്കെ കഴിച്ച് ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിയുന്ന അല്ല, പക്ഷെ ജോലിക്കുന്ന പോലെ ചേട്ടൻ്റെ ത്രൂ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരിക്കും. ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തൊരു വണ്ടിയുണ്ട്. അപ്പം ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇയാൾക്ക്. അപ്പോൾ ആ ഏജിൽ നിൽക്കണം. അപ്പം അതിനുവേണ്ടി എനിക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഞാൻ അതിനുവേണ്ടി ഒരു 3-4 kg കുറഞ്ഞു ചോദിച്ചപ്പം നിസാം പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് പോരല്ലോ, കുറച്ചുകൂടി നമുക്ക് വന്ന് ഓൺ ദ ഗോ സിനിമ പോകുന്ന പോക്കി തന്നെ ഞാനൊരു ഒരു 7-8 kg എൻ്റെ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ വെയിറ്റിനേക്കാൾ. അപ്പോൾ അത് എനിക്ക് ഞാനിട്ട എഫേർട്ടായിരുന്നു, ഞാനിട്ട എഫേർട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എഫേർട്ട് ഇടുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുമ്പോൾ ഫ്രെയിമിലല്ലാതെ നമ്മൾ ആ പ്രോസസ്സിൽ കുറേ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫ്രെയിമിലുള്ള അഭിനയത്തിന് പകുതി കാര്യം അത് നോക്കിക്കോളും. ഓൾറെഡി നമ്മൾ ഇന്നാകുന്നു, നമ്മളറിയാതെ നമ്മൾ ഇന്നായിക്കോളും, നമ്മളറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ എഫേർട്സ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം ഈസിയർ ആയിരിക്കും ഈ പറഞ്ഞത്. നമ്മൾ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ എത്രത്തോളം നല്ലതാണോ പ്രൊഡക്ഷൻ അത്രയും സ്മൂത്ത് ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ആക്ടറിന്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു അവരുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്. ആ പ്രീ പ്രൊഡക്ഷൻ ഗംഭീരമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടുക, അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഡയറക്ടർ പറയുകയാണെങ്കിൽ നമുക്കത് ചിലരോട് പറയാം നിങ്ങൾ താടി നീട്ടി വളർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി തന്നെ ആലോചിക്കും, ആ ക്യാരക്ടറിനെ പറ്റി തന്നെ ആലോചിക്കും, നമ്മൾ താടി വളർത്തുള്ളൂ. വേറൊരാളെ പോലെ നമുക്ക് തോന്നും, അപ്പം നമ്മൾ വേറൊരാളെ പോലെ പോയി പെർഫോം ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അപ്പം അതിൽ ആ ഒരു അതിനകത്തുള്ളൊരു മൂഡ്, ഇപ്പം ഇതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിലും അതിൽക്ക് എപ്പോഴും ഒരു ഒരു എല്ലാ ഒരു പെയിനുണ്ട്,
ഒരു എല്ലാത്തിനോടും ഒരു ഒരു വിമുഖതയുണ്ട്, ഒരു ഒരു ബ്ലോക്ക് ഉണ്ട് പുള്ളിക്ക് എല്ലാത്തിലും. സംശയങ്ങളുണ്ട്, സംശയങ്ങൾ, ഒരു ബ്ലോക്ക് ഉണ്ട്. ഇനി ലൈഫ് എങ്ങോട്ടെന്നുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. സ്റ്റക്ക് ആണ് അയാള്, അയാളുടെ ലൈഫാണ് സ്റ്റക്കായി നിൽക്കുന്നത്. കാരണം അയാളുടെ ചേട്ടനിൽ മാത്രം ബിലീവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് ലൈഫ് സ്റ്റക്കായി പോയി. അപ്പൊ എല്ലാത്തിനോടും ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു 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 മൂഡിൽ നിൽക്കുമ്പോൾ അയാൾ എല്ലായിടത്തും, പിന്നെ അയാൾ ചെയ്ത തെറ്റുകളെ പറ്റി ഒരു പേടിയുണ്ട്, ഓരോരുത്തരെയും സംശയമുണ്ട്. അപ്പൊ അയാൾക്ക് എങ്ങനെയും കുറച്ച് പണം വേണം, പണമൊക്കെ ഉണ്ടാവണം. അപ്പൊ ഓരോരുത്തരോടും അത്രയ്ക്ക് അങ്ങനത്തെ അപ്രോച്ച്, അമ്മ ഒഴികെ വേറെ ആരോടും അങ്ങനത്തെ ഒരു വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അമ്മയോടും ചേട്ടനോടും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ എഫേർട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, മാനസികമായിട്ട് നമ്മൾ കുറെ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റിസൾട്ടായി നന്നായി വന്നു. ഉറപ്പായിട്ടും സിനിമയിലത് കാണാനുണ്ട്. കാരണം അനിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യം, അത് അതെന്താ പറയുക, അത് വല്ലാത്ത എയ്റ്റ് ടൗൺ കാർഡ്സില് അനിലൊരു പാട്ടാണല്ലോ. അപ്പം അത് ഭയങ്കരമായിട്ടും പ്രേക്ഷകരിലേക്ക് കൺവേ ആവുന്നുണ്ട് സിനിമയിൽ. നമുക്ക് ഭയങ്കരമായിട്ട് ആ മൊമെന്റിൽ നമ്മൾ വല്ലാതെ വേറെ വേറൊരു ഒരു ഒരു ഹൈ കണ്ടെത്തുന്ന ഒരു സമയമാണ് നമുക്ക്. ആ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് അതിൽ ബിന്ദു ചേച്ചിയായിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെയാണ്, എനിക്ക് ഭയങ്കര ഒത്തിരി ടച്ചിങ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ആണ്. അതേപോലെ തന്നെ എന്റെ ഒരു അച്ഛനുമായിട്ടുള്ള, അപ്പൊ ആ സീനും അങ്ങനെയുള്ള കുറച്ച് നസീറൊക്കെയുമായിട്ടുള്ള ഒരു കോമഡി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള കൾച്ചറൽ മൊമെന്റ്സ് ആണ്.